ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഓണോ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്ലസ് ടു എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ലൈവ് ക്ലാസ്സുകൾ, വൺ മാർക്ക് ക്വസ്റ്റൻസ്, അതുപോലെ ചാപ്റ്റർ വൈസ് വീഡിയോസ് ഒക്കെ നിങ്ങളെ തേടി എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. കണ്ണാടി കാൺമോളവും. അപ്പൊ ഇതിനെ ആസ്പദമാക്കി 8 മാർക്കുള്ള ചോദ്യങ്ങളും അതുപോലെ 6 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് 8 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മത്തേഫം, അതുപോലെ ക്രുദ്ധസർപ്പം, അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാകുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോകവീക്ഷണവും വ്യക്തമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 8 മാർക്കിനുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ 6 മാർക്കിനുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അടുത്തത് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് പ്രകാശം ജലം പോലെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പ്രകാശം ജലം പോലെയാണ്, അതുപോലെ അവകാശങ്ങളുടെ പ്രശ്നം എന്നീ കഥകളിലെ ആവിഷ്കാര രീതികൾ സമാനത പുലർത്തുന്നവയാണോ പരിശോധിക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവകാശങ്ങളുടെ പ്രശ്നവും അതുപോലെ തന്നെ പ്രകാശം ജലം പോലെയാണ്, ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് അഗ്നിവർണന്റെ കാലുകൾ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. 6 മാർക്കിനാണ് കൂടുതലും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതായത് വിശപ്പ് അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നത് പോലെ ഭയം സാധാരണക്കാരനെ അവിടെ നിന്നും അകറ്റുന്നു. അഗ്നിവർണന്റെ കാലുകൾ നാടകത്തിലെ കേവലരാമൻ, വിദൂഷകൻ എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തി വിലയിരുത്തുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അഗ്നിവർണന്റെ കാലുകൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് 6 മാർക്കുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പം നന്നായിട്ട് പഠിക്കുക. കിരാതവൃത്തം, ദൃശ്യബിംബങ്ങളുടെ സമൃദ്ധി, കടമനിട്ടയുടെ കാവ്യഭാഷയെ അപൂർവ സുന്ദരമാക്കുന്നു. കിരാതവൃത്തം എന്ന കവിതയെ ആസ്പദമാക്കി വിശകലനം ചെയ്യുക. അതുപോലെ തന്നെ പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന കവിതയാണ് കിരാതവൃത്തം. ഈ ഒരു പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ ഏതാനും വരികൾ തന്നിട്ട് അതിനെ വിശദമാക്കുക, അതിനെ വിശകലനം ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 8 മാർക്കുള്ള ചോദ്യം നമുക്ക് ഈ ഒരു കവിതയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയം അറിയില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ മലയാളം പ്ലസ് ടു എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാഠഭാഗത്തിൻ്റെയും ഏറ്റവും സിമ്പിളായിട്ടുള്ള സമ്മറി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതുകൂടാതെ കേശിനി മൊഴി, എക്സാമിനേഷന് പഠിക്കേണ്ടത്, അപ്പോൾ ഇതിൻ്റെ എല്ലാ പാഠഭാഗങ്ങളുടെയും ആശയം നമ്മൾ വീഡിയോയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലസ് ടു മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ആവശ്യമായിട്ടുള്ളവർക്ക് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് തന്നെ നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ, ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.